2 മിനിറ്റ്സ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. കഷായത്തിൽ വിഷം കലർത്തി ഷാരൂണിനെ കൊലപ്പെടുത്തിയ ഗ്രീഷ്മയുടെ വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇതാദ്യമാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു സംഭവം എന്ന് കരുതിയെങ്കിൽ തെറ്റി. 2015 ഇതിന് സമാനമായ ഒരു കൊലപാതകം നടന്നിരുന്നു, സാം വധക്കേസ്. കൊല്ലപ്പെട്ടത് മലയാളിയാണെങ്കിലും സംഭവം നടന്നത് ഓസ്ട്രേലിയയിലെ മെൽബണിലായിരുന്നു. ഷാരൂൺ വധക്കേസിൽ പ്രതി കാമുകിയായ ഗ്രീഷ്മയെങ്കിൽ സാം വധക്കേസിലെ പ്രതി കൊല്ലപ്പെട്ട സാമിൻ്റെ ഭാര്യയും അവരുടെ കാമുകരുമാണ്. ഷാരൂണിനെ ഇല്ലാതാക്കാൻ ഗ്രീഷ്മ നൽകിയത് കഷായമെങ്കിൽ സാമിനെ ഇല്ലാതാക്കാൻ നൽകിയത് ജ്യൂസാണ്. എന്തിനു വേണ്ടിയായിരുന്നു ഭാര്യയും കാമുകനും ചേർന്ന് സാമിനെ ഇല്ലാതാക്കിയത്? ഓസ്ട്രേലിയൻ പോലീസ് അന്വേഷിച്ച സാം വധക്കേസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? പ്രതികൾക്ക് ശിക്ഷ ലഭിച്ചോ ഇല്ലയോ? ഒരിക്കൽ കൂടി സാം വധക്കേസിൻ്റെ നാൾ വഴികളിലൂടെ. 2015 ഒക്ടോബറിലാണ് പുനലൂർ കരവാളൂർ സ്വദേശിയും മെൽബണിലെ UAE എക്സ്ചേഞ്ച് ജീവനക്കാരുമായിരുന്ന സാം എബ്രഹാമിനെ മെൽബണിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണകാരണം ഉറക്കത്തിനിടെ ഉണ്ടായ ഹൃദയാഘാതമാണെന്ന് ഭാര്യ സോഫിയ ബന്ധുക്കൾ അധികൃതർക്കും നൽകിയ വിശദീകരണം. തുടക്കത്തിൽ എല്ലാവരും ഈ കഥ വിശ്വസിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സാമിൻ്റെ മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കാര നടപടികളും പൂർത്തിയാക്കി. ജീവന തുല്യം സ്നേഹിച്ച ഭർത്താവിനെ നഷ്ടപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ചലനമറ്റ ശരീരത്തിനകെ ഇരിക്കുന്ന ഭാര്യ സോഫിയുടെ ചിത്രങ്ങൾ അന്നത്തെ പത്രങ്ങളിലെ മുൻനിരയിൽ അച്ചടിച്ചു വന്നിരുന്നു. നാടും നാട്ടുകാരും ഭർത്താവ് നഷ്ടപ്പെട്ട സോഫിയുടെ ദുഃഖത്തിൽ പങ്കുചേർന്നു. എന്നാൽ അപ്പോഴും അതിവിദഗ്ധമായി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ ഒരു കൊലപാതക കഥ ലോകമറിഞ്ഞില്ല. സാമിൻ്റെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മകനെയും കൂട്ടി സോഫിയ മെൽബണിലേക്ക് മടങ്ങുകയും സാധാരണ ജീവിതത്തിലേക്ക് തിരികെ എത്തുകയും ചെയ്തു. എന്നാൽ കണക്കൂട്ടുകളെല്ലാം പാളിത്തുടങ്ങിയത് സോഫിയ അറിഞ്ഞിരുന്നില്ല. സാമിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസിൽ സംശയമുണർത്തി. സാമിൻ്റെ കരളിലും രക്തത്തിലും സൈനൈഡിൻ്റെ അംശം കണ്ടെത്തിയതോടെ പോലീസിൻ്റെ നിരീക്ഷണം സോഫിയയ്ക്ക് പിന്നാലെ ശക്തമായി. അങ്ങനെ അരുൺ കമലാസനൻ എന്നയാളുമായി സോഫിയ പ്രണയത്തിലായിരുന്നുവെന്നും ഇരുവർക്കും കൊലപാതകത്തിൽ പങ്കുണ്ടെന്നും പോലീസ് കണ്ടെത്തി. പിന്നീട് 10 മാസക്കാലം നീണ്ട അന്വേഷണത്തിനൊടുവിൽ ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. എന്താണ് സാമിന് സംഭവിച്ചെന്ന് ലോകമറിയുന്നത് അവിടെ നിന്നാണ്. സാമിൻ്റെയും സോഫിയുടെയും പ്രണയവിവാഹമായിരുന്നു. സ്കൂൾ പഠനകാലത്താണ് ഇരുവരും പ്രണയത്തിലായത്. എന്നാൽ ഇതിനിടയിൽ കോട്ടയത്തെ ഒരു സാശ്രയ കോളേജിൽ സഹപാഠിയായിരുന്ന അരുണുമായും സോഫിയ പ്രണയത്തിലായിരുന്നു. അതായത് ഒരേ സമയം 2 പ്രണയം. എന്നിട്ട് ഒടുവിൽ സാമിനെ വിവാഹം കഴിച്ചു സോഫിയ. എന്നാൽ അരുണും സാമും തമ്മിൽ പരിചയമുണ്ടായിരുന്നില്ല. വിവാഹശേഷം ജോലിയുടെ ഭാഗമായി സാം ദുബൈയിലായിരുന്നു ഉണ്ടായിരുന്നത്. സോഫിയയാണ് ഓസ്ട്രേലിയക്ക് ആദ്യം കുടിയേറിയത്. നാളുകൾക്കുള്ളിൽ തന്നെ സാമും ഓസ്ട്രേലിയയിലെത്തി. ഇതിനിടയിൽ അരുൺ വിവാഹിതനാവുകയും ഭാര്യയും കുഞ്ഞുമായും ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയും ചെയ്തു. അരുൺ ഓസ്ട്രേലിയയിൽ എത്തിയതിനു ശേഷം സോഫിയ വരുണുമായുള്ള ബന്ധം വീണ്ടും തുടർന്നു. സാമിനെ ഇല്ലാതാക്കി ഒന്നാകുക എന്നതായിരുന്നു അരുണിൻ്റെയും സോഫിയുടെയും ലക്ഷ്യം. അങ്ങനെ അരുൺ തൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും നാട്ടിലേക്ക് അയച്ചു. അങ്ങനെ ഏറെ പ്ലാനിങ്ങോടെ ഏകദേശം 1 വർഷത്തോളം നീണ്ടുനിന്ന തയ്യാറെടുപ്പിന് ശേഷമാണ് സാമിനെ ഇരുവർക്കും ഇല്ലാതാക്കാൻ സാധിച്ചത്. എങ്ങനെയായിരുന്നു കൊലപാതകമെന്ന് നോക്കാം. വളരെ പ്ലാനിങ്ങോടെ സാം കൊല്ലപ്പെട്ടതിൻ്റെ തലേദിവസം രാത്രി സാമിൻ്റെ വീടിന് പരിസരത്ത് ആരുമറിയാതെ ഒളിച്ചു നിന്ന അരുൺ അതിരാവിലെ 3:30 വീടിനുള്ളിൽ കടക്കുകയും അവക്കോടെ ഷീക്കിൽ മയക്കുമരുന്ന് കലർത്തി സാമിനെ മയക്കിക്കെടുത്തുകയും ചെയ്യുകയായിരുന്നു. ശേഷം 7 വയസ്സുകാരനായ മകനൊപ്പം ഉറങ്ങിക്കിടന്ന സാമിൻ്റെ വായിലേക്ക് സൈനൈഡ് കലർത്തിയ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുകയായിരുന്നു. സൈനൈഡ് ശരീരത്തിലെത്തിയ സാം ഉടനടി മരണത്തിന് കീഴടങ്ങി. ഇതാണ് സാമിന് സംഭവിച്ചത്. ഓസ്ട്രേലിയൻ പോലീസ് അതിവിദഗ്ധമാണ് ഈ കേസ് അന്വേഷിച്ചത്. അരുണിനെയും സോഫിയയും സംശയം തോന്നിയ പോലീസ് ഒരു രഹസ്യാന്വേഷണ സംഘത്തെ നിയമിക്കുകയും അവരിൽ ഒരാൾ അരുണിന്റെ സുഹൃത്തായി മാറി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ എല്ലാ തെളിവുകളും ശേഖരിച്ച പോലീസ് പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും അടച്ച് സോഫിയയെയും അരുണിനെയും അറസ്റ്റ് ചെയ്തു. കേസിന് വഴിത്തിരിവായത് പോലീസിനെ വിളിച്ച രഹസ്യ സന്ദേശമാണ്. അത് അയച്ചത് ഒരു അജ്ഞാത സ്ത്രീയായിരുന്നു. അവളെ നിരീക്ഷിക്കൂ, സോഫിയ അവൾ പലതും മറയ്ക്കുന്നുണ്ട്. അജ്ഞാത യുവതിയിൽ നിന്നും ലഭിച്ച സന്ദേശം ഇതായിരുന്നു. അതും കേസിന് വഴിത്തിരിവായി. അതുപോലെ സോഫിയക്കും അരുണിനും ഡയറി എഴുതുന്ന ശീലമുണ്ടായിരുന്നു. ഇരുവരും പരസ്പരം സംസാരിക്കുന്ന രീതിയിലാണ് ഡയറി എഴുതിയിരുന്നത്. അതിൽ ഇവരുടെ പ്ലാനുകളെല്ലാം വ്യക്തമായി എഴുതിയിരുന്നു. അതും കേസിൽ തെളിവായി മാറി. അതുപോലെ ബലമായി സാമിൻ്റെ വായിലേക്ക് ജ്യൂസ് ഒഴിച്ചതും സാം മരിച്ചതും കൂടെ കിടന്ന ഭാര്യ അറിഞ്ഞില്ല എന്ന മൊഴിയും സോഫിയക്ക് തിരിച്ചടിയായി. കേസ് തെളിഞ്ഞപ്പോൾ സോഫിയയെ രക്ഷിക്കാൻ അരുൺ കുറ്റമെല്ലാം സ്വയം ഏൽക്കുകയും സോഫിയക്ക് ഒന്നിനും പങ്കില്ല എന്ന് പറയുകയും ചെയ്തിരുന്നു. എന്നാലും തെളിവുകൾ ശക്തമായതിനാൽ സോഫിയക്ക് രക്ഷപ്പെടാൻ സാധിച്ചില്ല. അകാലത്തിൽ വിധവയായ സോഫിയയെ സഹായിക്കുന്നതിനായി ഓസ്ട്രേലിയയിലെ മലയാളി സമൂഹം സമാഹരിച്ചു നൽകിയ വൻതുക സോഫിയയും കാമുകനും പങ്കുവെക്കുകയും ചെയ്തു. അരുണിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ ഫോൺ സോഫിയ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. അരുണിൻ്റെ ഫോണിലേക്ക് നടത്തിയ ഫോൺ കോളുകളും ലിസ്റ്റുകളും പോലീസിന് തെളിവായി ലഭിച്ചു.
മരണശേഷം സാമിൻ്റെ കാർ അരുണിൻ്റെ പേരിലേക്ക് സോഫിയ മാറ്റി നൽകിയതിൻ്റെ തെളിവുകളും ഇവർക്കെതിരായി മാറി. അങ്ങനെ ഓസ്ട്രേലിയൻ പോലീസിൻ്റെ അതിവിദഗ്ധമായ അന്വേഷണത്തിനൊടുവിൽ സാമ്പത്ത കേസ് തെളിഞ്ഞു. കോടതി ഇരുവർക്കും വലിയ ശിക്ഷ തന്നെ വിധിച്ചു. കൊലപാതകം ചെയ്ത അരുണിന് കോടതി 20 വർഷം കഠിന തടവും എല്ലാത്തിനും കൂട്ടുന്ന സോഫിയയ്ക്ക് 23 വർഷം തടവും വിധിച്ചു. ഇതാണ് സാം എബ്രഹാം വധക്കേസിൻ്റെ നാൾവഴികൾ.